കൊല്ലം കരുനാഗപ്പള്ളിയിൽ ദമ്പതിമാരെ വീട്ടിനുള്ളിൽ ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി കല്ലേലി ഭാഗം സ്വദേശി സാബു ഭാര്യ ഷീജ എന്നിവരാണ് മരിച്ചത് ആത്മഹത്യ എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം സാമ്പത്തിക ബാധ്യത മൂലമാണ് ദമ്പതികൾ ആത്മഹത്യ ചെയ്തതെന്നാണ് പ്രാഥമിക നിഗമനം രാവിലെ ഒൻപത് മണിയോടെ ഇരുവരെയും കിടപ്പൂറിയിൽ മരിച്ചതിൽ കണ്ടെത്തുകയായിരുന്നു മോതിരത്തോട് ചേർത്ത് വൈദ്യുതി പേർ ചുറ്റിയ നിലയിലായിരുന്നു വൈദ്യുതാഘാതമേറ്റ് ഇരുവരുടെയും കൈവിരലുകൾ കരിഞ്ഞു ഒൻപത് മണിയായിട്ടും അച്ഛനമ്മമാർ എഴുന്നതു പരിശോധിച്ച പ്ലസ് ടു വിദ്യാർത്ഥിയായ മകനാണ് മൃതദേഹം കണ്ടത് രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഭാര്യ ജോലി ചെയ്യുന്ന എറണാകുളത്തേക്ക് മറ്റൊരു ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ഇൻ്റർവ്യൂവിന് പോയിരുന്നു എന്നാണ് അയൽക്കാരെല്ലാം ധരിച്ചിരുന്നത് പക്ഷേ ഇന്ന് രാവിലെ അമ്മയും അച്ഛനും ഉണരാത്തപ്പോൾ മുറിയിൽ ചെന്ന് പരിശോധിച്ച മകൻ്റെ നിലവിളിയോടുകൂടിയാണ് പരിസരവാസികളടക്കമുള്ളവർ ഈ ദാരുണ അന്ത്യത്തെ സംബന്ധിച്ച് അറിയുന്നത് സാബു വീടിന് സമീപത്ത് വ്യാപാര സ്ഥാപനം നടത്തിവരികയായിരുന്നു ഷീജ എറണാകുളത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്കാരിയായിരുന്നു കോവിഡ് കാലത്ത് ഷീജയുടെ തൊഴിൽ നഷ്ടമായി ഷിബുവിന്റെ വ്യാപാരവും നിലച്ചു ഇതോടെ സാമ്പത്തിക പ്രതിസന്ധിയിലായി അല്പനാൾ മുമ്പ് വീട് വിറ്റ ഇവർ ബന്ധുവീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് പോലീസും ഫോറൻസിക് വിദഗ്ധരും പരിശോധന നടത്തി മൃതദേഹങ്ങൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി മാതൃഭൂമി ന്യൂസ് കൊല്ലം